വെൽക്കം ടു ലുമാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ചട്നി ഒരു പ്രത്യേകതയുണ്ട്. തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക് ഇവയൊന്നും ചേർക്കാതെയാണ് ഈ ചട്നി റെഡിയാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. എനിക്ക് ഈ ചട്നിയുടെ റെസിപ്പി കിട്ടിയത് ഷമീസ് കിച്ചൺ ചാനലിൽ നിന്നാണ്. അത് കണ്ടിട്ടാണ്, അവരെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കി നോക്കി. എനിക്ക് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നിലക്കടല വെച്ചിട്ടാണ് നമ്മൾ ഈ ചട്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വറുത്തെടുക്കണം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുക്കുക. അതിലേക്കൊരു 4-5 വെളുത്തുള്ളിയും കൂടെ ചേർത്തു. ഇവ രണ്ടും കൂടെ ഒന്ന് വറുത്ത് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊരു വറവാകുന്ന സമയത്താണ് നമ്മൾക്ക് ഇതിലേക്ക് നിലക്കടല ചേർക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതൊന്ന് ചെറുതായിട്ട് വറവായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് കടല എടുത്ത് വെച്ചതും കൂടെ ചേർത്തു. അപ്പോൾ വറുത്ത കടലയാണെങ്കിൽ വറക്കേണ്ട ആവശ്യമില്ല. അതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതാ വറക്കാത്ത കടലയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഉഴുന്ന് ഒന്നുകൂടെ ഒന്ന് കടലേനേം കാട്ടി ഒന്നുകൂടെ ഒന്ന് വറവാവണം. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതാ ഞാൻ ഈ കടലയൊന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ കടല വറവായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കണം. ഈ ഒരു സമയത്ത് ഇതിന് എരിവിനായിട്ട് നമ്മൾ ഇതിലേക്ക് മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ എക്സ്ട്രാ മുളകോ എന്താ കുരുമുളകോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് നല്ല എരിവുള്ളതാണെങ്കിൽ കുറച്ച് കൊടുക്കാം. എരിവില്ലാത്ത മുളക് പൊടിയോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് കൂടുതൽ എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ്, അധികം എരിവില്ലാത്തതാണ് ഞാൻ ചേർത്തത്. അപ്പോൾ എരിവ് വലിയൊരു ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത്. ഇപ്പോൾ ഇതാ നന്നായിട്ട് വറവായി. ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ പോയി. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് പുളി ചേർത്തു. ഒരു ചെറിയ നാരങ്ങാ വലിപ്പത്തിലുള്ള പുളി. പുളി കൂടിപ്പോയാൽ ടേസ്റ്റ് മാറും. അപ്പോൾ ചെറിയ നാരങ്ങാ വലിപ്പത്തിലുള്ള പുളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതൊന്ന് ഇതുപോലെ തിക്കായിട്ട് ഒരു ഗ്രേവി ആക്കി മാറ്റി. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ചൂടാറി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കടല ഉണ്ടെങ്കിലും നല്ല തിക്കാവും നമ്മളെ കറി. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിതാ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഇതെന്ന് അരച്ചത് കുറച്ചൊന്നും കൂടിപ്പോയി. അപ്പോൾ അത്രക്കങ്ങോട്ട് പേസ്റ്റ് ആക്കി അരക്കണ്ട, ജസ്റ്റ് ഒന്ന്. പക്ഷേ നമ്മളെ കടല അങ്ങനെ കെടുക്കും ചെയ്യരുത്. ആ ഒരു രീതിയിൽ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കടുകും കൂടെ ചേർത്തു. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വറ്റൽമുളക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചു. അതിനുശേഷം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതിലേക്ക് നമ്മളെ ചട്നിയിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചട്നി എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക, എന്നിട്ട് കമൻസ് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.